ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ രാകേഷ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് 2022 ബ്രസീലും സ്വിറ്റ്സർലാൻഡും കൂടി കളിച്ച കളി എന്നല്ല നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇരു ടീമുകളും കാര്യമായ മുന്നേറ്റങ്ങളൊന്നും നടത്താതിരുന്നതിനാൽ ആദ്യ പകുതി വിരസമായിരുന്നു. ബ്രസീൽ നടത്തിയ മുന്നേറ്റങ്ങളുടെ മുനയൊടിക്കാൻ സ്വിറ്റ്സർലാൻഡിന് സാധിച്ചു. സെർബിയയ്ക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ സൂപ്പർ താരം നെയ്മർ ഇല്ലാതെയാണ് ബ്രസീൽ ഇറങ്ങിയത്. തുടർച്ചയായി രണ്ടാം വിജയത്തോടെ ഖത്തർ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പാക്കി ബ്രസീൽ ടീം മുന്നേറുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്രസീലിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലാൻഡിന്റെ കളികൾ നമ്മൾ കണ്ടുകഴിഞ്ഞത്. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സ്വിറ്റ്സർലാൻഡിന് കാലിടേറിയത്. സെർബിയയ്ക്കെതിരായ മത്സരത്തിൽ പരിക്കേറ്റ സൂപ്പർ താരം നെയ്മർ ഇല്ലാതെയാണ് ബ്രസീൽ ഇറങ്ങിയത്. മത്സരത്തിന്റെ 27 മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന് ഒരു തുറന്ന അവസരം ലഭിച്ചെങ്കിലും മുതലാക്കാൻ സാധിച്ചില്ല. റിച്ചാൽസിയൻ നൽകിയ ക്രോസിൽ ടച്ച് ചെയ്യാൻ മാത്രമേ വിനീഷ്യസിന് സാധിച്ചുള്ളൂ. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒരുപോലെ തന്നെ കിടപിടിച്ചെങ്കിലും രണ്ടുപേർക്കും ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിലാണ് മത്സരത്തിന് ശരിക്കും ആവേശമുണ്ടായത്. സ്വിറ്റ്സർലാൻഡിൽ ലഭിച്ച രണ്ടവസരങ്ങൾ ഫിനിഷിംഗിലെ പാളിച്ചുകൊണ്ട് ഗോളാകാതെ പോയി. 64 മിനിറ്റിൽ തിയാഗോ സിൽവ നൽകിയ പാസിൽ നിന്ന് പന്തുമായി മുന്നേറിയ വിനീഷ്യസ് ജൂനിയർ ഗോൾ വല വലിപ്പിച്ചു. അതെ, ബ്രസീലിന് ആദ്യ ഗോൾ നേടിയെടുക്കാൻ സാധിച്ചു. ഗോൾ ഉറപ്പിച്ച ബ്രസീൽ ആഘോഷം നടത്തിയെങ്കിലും റഫറി നടത്തിയ പരിശോധനയിൽ അത് ഓഫ് സൈഡാണെന്ന് വ്യക്തമായതോടെ ഗോൾ പിൻവലിച്ചു. മത്സരത്തിന്റെ 83 മിനിറ്റിൽ കാത്തിരുന്ന ഗോൾ പിറന്നു. വിനീഷ്യസ് ജൂനിയർ നൽകിയ പാസിൽ നിന്ന് ഗോളിയെ കാഴ്ചക്കാരനാക്കി കാസുമേറയാണ് ഗോൾ അടിച്ചത്. തുടർച്ചയായ രണ്ടാം ജയം ബ്രസീലിനെ വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. അടുത്ത മത്സരത്തിൽ കാമറൂണിനെ തകർത്ത് ആധികാരികമായി പ്രീ ക്വാർട്ടർ കളിക്കാനായിരിക്കും ബ്രസീൽ ലക്ഷ്യമിടുന്നത്. ഇതൊരു കളിയാണ്, കളി കളിയുടെ സ്ക്രിപ്റ്റിൽ തന്നെ എടുക്കുക. നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.